തെരഞ്ഞെടുപ്പ് തീയതി ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇങ്ങനെ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇന്ന് BJP കേരളത്തിലേക്ക് എത്തുകയാണ്. പത്തനംതിട്ടയിൽ അദ്ദേഹം എത്തും. ഉച്ചയ്ക്ക് 1 ജില്ലാ സ്റ്റേഡിയത്തിൽ ക്രമീകരിക്കുന്ന പൊതുസമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കും. പത്തനംതിട്ട മാവേലിക്കര മണ്ഡലങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളും NDA പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലെത്തുന്ന പ്രമാണത്ത് നിന്ന് സി കെ അഭിലാലുണ്ട്. ഒപ്പം തന്നെ നമുക്ക് പൊതുപരിപാടി നടക്കുന്ന ജില്ലാ സ്റ്റേഡിയത്തിൽ നിന്ന് കണ്ണൻ നായരും ചേരുന്നുണ്ട്. ആദ്യം കണ്ണൻ നായരിലേക്കാണ്. കണ്ണൻ, BJP എന്തായാലും പ്രചാരണവുമായി ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ എത്രമാത്രം ആണ് ഒരുക്കങ്ങളൊക്കെ അവിടെ പൂർണ്ണമായിട്ടുണ്ടോ, എത്രമാത്രം ആളുകളെ പ്രവർത്തകരെ പങ്കെടുപ്പിക്കാനാകുമെന്നുള്ള ഒരു കണക്ക് കൂട്ടലിലും പ്രതീക്ഷയിലുമൊക്കെയാണ് BJP ഉള്ളത്? BJPയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട. ആ പത്തനംതിട്ടയിലേക്കാണ് ഇപ്പോൾ പ്രധാനമന്ത്രി എത്താൻ പോകുന്നത്. കാര്യം കഴിഞ്ഞ തവണ ശബരിമല പ്രശ്നങ്ങൾ അടക്കം നിലനിന്ന സാഹചര്യത്തിൽ ഒട്ടേറെ രീതിയിൽ കുറേയേറെ മുന്നോട്ട് പോകാൻ BJPക്ക് സാധിച്ചിരുന്നു. ആ ഒരു മുന്നേറ്റം ഇത്തവണ അല്ലാണ്ടിലൂടെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ ഈ BJP നേതൃത്വത്തിൽ ഈ പ്രചാരണത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇന്ന് ഒരു മണിയോടുകൂടി അദ്ദേഹം പ്രമാണത്തെ ഹെലിപ്പാഡിലേക്ക് എത്തും. ഏതാണ്ട് 1:10 അല്ലെങ്കിൽ 1:15 ഈ വേദിയിലേക്ക്, തിരക്കുകൾ നിൽക്കുന്ന ജില്ലാ സ്റ്റേഡിയത്തിലെ വേദിയിലേക്ക് എത്തും. ഒട്ടേറെ പ്രവർത്തകർ ഇപ്പോൾ തന്നെ എത്തിയിരിക്കുന്നു. 11 തന്നെ എല്ലാ പ്രവർത്തകരും ഈ സ്റ്റേഡിയത്തിനുള്ളിൽ എത്തണം എന്നുള്ള നിർദ്ദേശം BJP ജില്ലാ നേതൃത്വം നേരത്തെ തന്നെ നൽകിയതും മാവേലിക്കര അതുപോലെ തന്നെ പത്തനംതിട്ട ഈ രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പത്തനംതിട്ട മണ്ഡലത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കുക, അപ്പോൾ തന്നെ അല്ലാണ്ടിനിലൂടെ കൂടുതൽ ക്രിസ്തീയ വോട്ടുകൾ ക്രോഡീകരിച്ച് വിജയം ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. നേരത്തെ അല്ലാണ്ടിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സമയത്ത് ഇടഞ്ഞു നിന്ന PC ജോർജ് അടക്കമുള്ള ആൾക്കാരെ BJP ദേശീയ നേതൃത്വം അനുനയിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. വേദിയിൽ അദ്ദേഹം മുൻനിരയിലടക്കം അദ്ദേഹം സ്ഥാനം പിടിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള നേതാക്കന്മാരെ എല്ലാം NDAയുടെ എല്ലാ നേതാക്കന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പത്തനംതിട്ടയിൽ ഒരു ശക്തി പ്രകടനം കാഴ്ചവെക്കുക എന്നുള്ളത് തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. അത് തന്നെയാണ് അവരുടെ സ്റ്റാർ ക്യാമ്പയിനറായിട്ടുള്ള നരേന്ദ്രമോദി എവിടെയൊക്കെ എത്തിക്കുകയും ചെയ്യുന്നത്. നിലവിൽ വേദിയൊക്കെ ഇപ്പോൾ തന്നെ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 11 വരെയാണ് സ്റ്റേഡിയത്തിലേക്ക് പ്രവർത്തകർക്കും മറ്റുള്ളവർക്കൊക്കെ പ്രവേശനമുള്ളത്. അപ്പോൾ അത്തരത്തിൽ സദസ്സി പറഞ്ഞതുപോലെ തന്നെ ആളുകൾ ഇങ്ങനെ നിറഞ്ഞു കവിയുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്.